WCCA പ്രതിക്കൂട്ടിലാക്കി കൊണ്ട് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിയമമന്ത്രിയായ പി രാജീവ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരിടത്തും WCCA ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു നിയമമന്ത്രി പറഞ്ഞത്. കമ്മിറ്റി മുന്നിലേക്ക് വെച്ച ശുപാർശകൾ നടപ്പിലാക്കാൻ മാത്രമാണ് WCCA ആവശ്യപ്പെട്ടതെന്നും മന്ത്രി ആരോപിച്ചു. കൊച്ചിയിൽ വെച്ച് WCCA അംഗങ്ങൾ താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത്തരമൊരാവശ്യം അവർ ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ WCCAയിലെ പല അംഗങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നില്ലെന്നും മന്ത്രി ആരോപിച്ചു. WCCA തന്നോട് വ്യക്തിപരമായോ കൂടിക്കാഴ്ചകളിലോ ഇത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. എന്നാൽ മന്ത്രിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മലയാള സിനിമയിലെ വനിതാ സംഘടനയായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് പ്രതികരണം നടത്തി. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിലപാടിൽ ഒരു തിരുത്തലും WCCA നടത്തിയിട്ടില്ല. നിയമമന്ത്രിയുടെ ആരോപണത്തിന് പിന്നാലെ WCCA അടിയന്തര യോഗം ചേരുകയാണ്. ഇതിനിടയിൽ WCCA അംഗം ദീദി ദാമോദരൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരണം എന്ന് തന്നെയാണ് WCCA നിലപാടെന്നും അതിൽ മാറ്റമില്ലെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. സിനിമാ സംഘടനകളിൽ നിന്ന് ഒരു കാലത്തും നീതി കിട്ടിയിട്ടില്ലെന്നും ദീദി ദാമോദരൻ പ്രതികരിച്ചു. വിജയ്ബാബുവിനെതിരെ ഒരു പ്രസ്താവന പോലും അമ്മ സംഘടന നടത്തിയിട്ടില്ല. ഈ രംഗത്തുള്ള പലരും മൗനം തുടരുകയാണ്. ഇത് കുറ്റവാളിക്കൊപ്പം നിൽക്കുന്നതിന് തുല്യമാണ്. ഇത്രയും ഹീനമായ കാര്യം നടന്നിട്ടും നിശബ്ദമായി ഇരിക്കാമെന്ന് ആര് തീരുമാനിച്ചാലും അത് തെറ്റിന് കൂടെ നിൽക്കുന്നതിന് തുല്യമാണെന്നും ദീദി ദാമോദരൻ കൂട്ടിച്ചേർത്തു. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിന് കീഴിലല്ലാത്തതിനാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട ആവശ്യമില്ലെന്നും നിയമമന്ത്രി പറഞ്ഞു. വെളിപ്പെടുത്തൽ വിവാദമായതിനു പിന്നാലെയും തന്റെ വാദത്തിൽ തന്നെ പി രാജീവ് ഉറച്ചു നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് WCCA നിലപാടെടുത്തിട്ടില്ല. ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. താനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും പി രാജീവ് പറഞ്ഞു. രഹസ്യ സ്വഭാവത്തിലാണ് എല്ലാവരും മൊഴി നൽകിയത്. ഇത് പരസ്യമാക്കാൻ പലരും താല്പര്യപ്പെടുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകണമെന്നാണ് WCCA പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണെന്നും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി പറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിവരാകാശ നിയമപ്രകാരം പോലും നൽകാത്തതിന് പല കാരണങ്ങളാണ് സർക്കാർ നിരത്തുന്നത്. മൊഴി നൽകിയ പലരുടെയും സുരക്ഷയെ മുൻനിർത്തി റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ രേഖാമൂലം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ വാദം. രഹസ്യ സ്വഭാവത്തിലുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാമെന്ന RTI നിയമം സെക്ഷൻ 8 പരിധിയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടുമെന്നതാണ് സർക്കാരിന്റെ വാദം. എന്തായാലും കമ്മിറ്റി, കമ്മീഷൻ എന്നീ സാങ്കേതിക പദങ്ങൾക്കപ്പുറം സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘടനയുടെ രൂപീകരണം. റിപ്പോർട്ട് നൽകി 2 വർഷമായിട്ടും ആ റിപ്പോർട്ട് വീണ്ടും പഠിക്കാൻ സമിതിയെ വെച്ച സർക്കാർ നടപടി എന്തൊക്കെയോ ഒളിക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന വിമർശനവും ശക്തമായി ഉയർന്നിരുന്നു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി WCCA പറഞ്ഞു. മന്ത്രിയുടെ വിവാദ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് ചേരുന്ന WCCAയുടെ അടിയന്തര യോഗത്തിൽ ചർച്ചയാവുക. യോഗത്തിന് ശേഷം WCCA നടത്തുന്ന പ്രസ്താവനകൾ എന്താകുമെന്നതും ശ്രദ്ധേയമാണ്. വിഷയത്തിനുമേൽ WCCAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.